നിങ്ങൾ അന്ന് ഭ്രാന്ത് പിടിച്ച് ആ കാശ് വലിച്ചെറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചത് വീട് മുടിയാൻ പോവാണെന്ന്. വന്നു കയറിയ മഹാലക്ഷ്മി അല്ലയോ തട്ടി എറിഞ്ഞത്? ദൈവത്തിന് ഇറക്കുന്ന പണിയാണോ നിങ്ങൾ കാണിച്ചത്? ദൈവത്തിന് നൽകാത്ത എന്താ വാടി ഞാൻ ചെയ്തത്? പിന്നെ എന്താണോ ചെയ്തത്? ഈ രൂപ എന്ന് പറയുന്നതേ മഹാലക്ഷ്മിയാ. മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഭഗവാന്റെ കെട്ടിയോളാ. സ്വന്തം പെമ്പർ നിർത്തിയെ വലിച്ചെറിയുന്നത് കണ്ട ഏത് ഭർത്താവിനെ അസഹിക്കുന്നത്? ഭഗവാനെ ഇതാ ഇങ്ങോട്ട് നോക്കേ, നിങ്ങളുടെ മാതിരി ഒരു കൊച്ഞാണെന്നോ അല്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഞാൻ എന്തോ ചെയ്യണമെന്നാ നീ പറയുന്നത്? കൂടുതൽ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കാണ്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. ചെയ്ത തെറ്റിന് ഭഗവാനോട് 100 തവണ മാപ്പി ചോദിക്ക്. പശുക്കച്ചവടം കൊണ്ടൊന്നും ഇക്കാലത്ത് ഒരു ഗുണവുമില്ല ജാനകി. ഒരു പശു ഒരു 10 പോക്കറന്മാർ വീതമല്ലേ. എല്ലാം പോയിട്ട് പശുക്കച്ചവടം മാത്രമുള്ള ഈ ലോകത്തൊരു പണിയായിട്ട്? ഞാൻ വേറൊരു വഴി ആലോചിക്കുന്നുണ്ട്. എന്നാ വഴിയിലോട്ട് ഇറങ്ങിയിരുന്ന് ആലോചിക്ക്, 10 പിച്ചക്കാശെങ്കിലും കിട്ടുമല്ലോ. മുടിയാൻ കാലത്തൊരാലോചന ഇങ്ങനെ മലത്തി ഇട്ടേക്കും എപ്പോഴും. അവൂടാ അവൂടോ ഒരു മിനിറ്റ്. ഇതാര്? കേശവളചേട്ടനോ? ചേട്ടൻ എന്താ ഇന്ന് ഒരു പുതിയ വേഷത്തില്? ഇന്ന് പശുക്കളൊന്നും കിട്ടിയില്ലേ? പശുക്കച്ചവടമൊക്കെ നിർത്തിയപ്പോ കൂടാ. അയ്യോ അതെന്താ? നിനക്കറിയാലോ നാടൊട്ടുക്ക് മിൽമാപ്പാല, പശുക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല. ഒരു കച്ചവടം കഴിഞ്ഞ ചെലവ് കാശും കഴിഞ്ഞ് 10 പൈസ മിച്ചം കിട്ടൂല. വെറും കൈയുടെ വീട്ടിൽ കഴിച്ചെന്ന ജാനകിയുടെ സ്വഭാവം നിനക്കറിയാലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ നിർത്തി, എന്നിട്ട് പുതിയ പണി തുടങ്ങിയിരിക്കുക. എന്ത് പണി? നിന്റെ പണി തന്നെ, മാരേജ് ബ്രോക്കർ. നന്നായി ചേട്ടാ, കുറച്ച് സത്യസന്ധതയും നേരും ഒക്കെ ഉള്ളവർക്ക് ഈ പണി കൊണ്ടു നടക്കാൻ ഒക്കൂ. അതല്ലേ 15 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡ് പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. പക്ഷെ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം ചേട്ടൻ പറഞ്ഞോ. നിന്റെ ലിസ്റ്റില് ചൊവ്വാദോഷമുള്ള 1000 പെൺകുട്ടികൾ വല്ലതും ഉണ്ടോ? 20 മതിയെങ്കിലും ഒന്നുണ്ട്, നമ്മുടെ കോൺട്രാക്ടർ മോളാ. പോരാ, 1000 കുട്ടി തന്നെ വേണം. നമുക്ക് തപ്പാം. കൂട്ടത്തിലെ അത്തം വൃക്ഷക്കൂറിന് പറ്റിയ ഒരു ക്രിസ്ത്യാനി പയ്യനെ എത്തണം. നമ്മുടെ തോമ ചേട്ടനെ നോക്കാം. നോക്കാം. അപ്പൊ ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് കടക്കാം, ലിസ്റ്റും കൊണ്ടുവരാം. ആ പിന്നെ ഒരാള് കൊത്തിയെടുത്ത് വേറൊരാള് കൊത്തെടുത്ത്, അതായി തൊഴിലിന്റെ അടിസ്ഥാന പ്രമാണം. ഞാൻ പറഞ്ഞ ചേട്ടന് മനസ്സിലായില്ല. പരമേശ്വര ഒരു ചായ. ഓ പിള്ളേച്ചോ, ദേ അകത്ത് വിളിക്കുന്നു. ആ വന്നാട്ടെ വന്നാട്ടെ. പിള്ളേച്ചിനെ പിന്നെ ഇങ്ങോട്ട് കണ്ടതേയില്ലല്ലോ, ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് ഇരിക്കൂ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കാര്യം എന്തായി? ശരിയാക്കാം. അങ്ങനെ സൗകര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇവക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ചെറുക്കൻ ഒരേ പിടിവാശിയാ. അല്ല പിന്നെ കാര്യങ്ങൾ നോക്കേണ്ടത് അവനാണല്ലോ. എത്ര വരുന്നോ? ഞങ്ങളുടെ സൗകര്യമൊക്കെ പിള്ളേച്ചിനറിയാലോ. ചെറുക്കനാണേലും വേറെ പണിയൊന്നുമില്ല, പഠിക്കാനും കണക്കാ. ഞാൻ ആലോചിച്ചേ ഉള്ളൂ. വലിയ കെങ്കേമമായിട്ടൊന്നും വേണ്ട, അടക്കം ഒതുക്കുള്ളതിനായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഏതായാലും ചെറുക്കനെ ഒന്ന് വിളിക്കണം. അതെ അതെ, അവനാണല്ലോ നോക്കി നടത്തേണ്ടത്. ദാമു. എടാ ദാമു. എന്താ ചേ? ഇവിടെ വാ. എന്താ പിള്ളച്ച? അല്ല ചെറുക്കന് പ്രായം. അതൊന്നും നോക്കണ്ട, ഒരു 10 എണ്ണത്തിന് ഒന്നിച്ച് മേക്ക. ഇവൻ ഒറ്റ ഒരുത്തം മതി. അതെ, എന്നാലും ആരെങ്കിലും കേട്ടാൽ. കേട്ടാൽ എന്താ? വിൽക്കാനും വെട്ടിക്കിറാനൊന്നുമല്ലല്ലോ, വീട്ടിൽ നിർത്താനല്ലേ. അതെ, പിന്നെ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് അത്യാവശ്യം വിൽക്കുകയും ചെയ്യാലോ. അയ്യോ, ഏതായാലും ചെറുക്കന് പ്രായപൂർത്തി ആകട്ടെ. അല്ലാണ്ട് എന്തോന്നാ പിള്ളച്ച? പശു ഞാൻ കല്യാണം കഴിക്കാനല്ല, വളർത്താനാ. പശുവിന് പിന്നെ എന്തോന്നാ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചത് കല്യാണ കാര്യമാണെങ്കിൽ തന്നെ പശുവിനെ കല്യാണം കഴിക്കാൻ ഈ വീട്ടിലുള്ളവർക്ക് കാളകളാണ്. നിങ്ങളുടെ തലയ്ക്ക് വലിയ കുഴപ്പമുണ്ടോ? അല്ല, എനിക്കൊരു ഒരു ഓർമ്മപ്പശക് പറ്റിയതാ. ഞാനിപ്പോ കല്യാണ ബ്രോക്കറാ. ഇവിടെ എത്രക്കും കല്യാണമൊന്നും കഴിക്കണ്ട, വേണ്ടപ്പ അറിയിക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ ചെന്നാട്ടെ. എന്താണോ ജിരിക്കുന്നേ? ഇപ്പൊ തന്നെ പെണ്ണിട്ടിനെ കൂടെ പോയിക്കോ.
മനുഷ്യന് തലയ്ക്ക് ഫൂലണ്ട എന്താ ചെയ്യേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചോദിക്കുന്ന വിലയ്ക്ക് കൊടുത്തേച്ചിഞ്ഞ് വന്നാലുണ്ടല്ലോ, ഈ പടിക്കകത്തോട്ട് ഞാൻ കേട്ടത്തില്ല. ഒരു ധർമ്മപുത്രർ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നല്ല വാക്ക് പറഞ്ഞ് യാത്രയാക്കി ജാനകി. ഓ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. വരുന്ന വഴിക്ക് റേഷനും നാലണയ്ക്ക് മീനും കൂടെ വാങ്ങിച്ചോണ്ട് പോരെ. ഏ, നാലണയ്ക്ക് റേഷനും റേഷൻ മീനും അല്ല കേട്ടോ. അതാരാ? നമ്മുടെ വീട്ടിലോട്ടാണല്ലോ. അമ്മേ, നമ്മുടെ പ്രസന്ന മോളല്ലേ? ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ, നമ്മുടെ പ്രസന്ന മോളാ. മൂന്ന് വർഷമായിട്ട് നിങ്ങൾ എവിടെ ആയിരുന്നു മക്കളെ? ഒരു എഴുത്തെങ്കിലും അയക്കായിരുന്നില്ലേ? ഞങ്ങൾ എത്ര തീരുന്നൊന്നും അറിയോ? നിങ്ങളൊക്കൊന്ന് താലിട്ടിട്ട് ഇങ്ങോട്ട് വന്നേ, തെയ്യം കിട്ടിയിരുന്നു ചികിത്സയിരിക്കുന്നു. നമ്മുടെ മരുമോനെ കണ്ടോ? മരുമോനല്ലേ? ഇറങ്ങി വാടാ മോനെ. എന്റെ പൊന്നു മൂന്നല്ലേടാ, പൊന്നു പുട്ടനല്ലേടാ, എന്റെ പൊന്നു. ഇതാ അമ്മൂമ്മ, ഇതാ അപ്പൂപ്പൻ. മോന്റെ പേര് മോനോ മോളോ നോക്കട്ടെ. മോന്റെ പേരെന്താ? വടി ദുടുമോൻ. അമ്മേ, മോനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടായോ? ചൂടായി മക്കളെ. ഈ പെണ്ണിന്റെ ഒരു കോലം കണ്ടില്ലയോ? എടി പെണ്ണെ, നിനക്ക് നല്ലൊരു സാരി എടുത്ത് കൊടുത്താൽ എന്താ? നിനക്ക് നീല ഷിഫോൺസോ ഗ്രീൻ ചൈന സിൽക്ക് എടുത്തുകൂടെ? അതല്ലയോ, എനിക്ക് ഇതൊക്കെ മതി ചേച്ചി. അമ്മ എന്തിനാ ഈ നൈറ്റ് ഒക്കെ ഇടുന്നത്? ഇതൊന്നും അമ്മയ്ക്ക് ഒട്ടും ചേരത്തില്ല. ഒന്ന് പൊടി ഇടുന്നു. എനിക്ക് ചേരത്തില്ല പോലും. എനിക്ക് എന്താ അത്രയ്ക്ക് അങ്ങ് വയസ്സായി പോയോ? എനിക്ക് ചേരത്തില്ല മക്കളെ. അമ്മയ്ക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. മിടിയും മാക്സി ഇട്ടാലും അമ്മയ്ക്ക് നന്നായി ചേരും. അല്ലേ, ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാം. ആ, എന്റെ മക്കള് വരുമ്പോ കൊണ്ടുവരണേ. ഇതൊക്കെ ഇട്ടപ്പോ അമ്മയ്ക്ക് ശരീരത്തിന് എന്തോ ഒരു ഭാരം ഇറങ്ങിയത് മാതിരി. എന്തൊരു സുഖമാണെന്നറിയാവോ? അല്ല, മാമോൻ എന്തിയടി? ചേട്ടൻ നല്ല ഉറക്കാ. ഗൾഫിലാവുമ്പോ ഇങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. 24 മണിക്കൂറും ജോലി തിരക്കല്ലേ. മാമോനെ അപ്പൊ ഒട്ടും ഉറങ്ങാനൊക്കത്തില്ലയോ? പണിയെടുക്കുന്നതിനെതിരെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങും, അത്ര തന്നെ. ചേട്ടന് അദ്ദാവലു ഡിപ്പാർട്ട്മെന്റിന്റെ സ്വന്തം ജനറൽ മാനേജരാ. മുട്ടുസൂചി മുതൽ മോട്ടോർക്കാർ വരെ അവിടെയാ വിൽക്കുന്നത്. അറബികൾക്കൊക്കെ ചേട്ടന് കണ്ടാലേ ഉറക്കം വരും. എല്ലാം എന്റെ മോടെ ഭാഗ്യമാണ്. എന്റെ പൊന്നുമോൻ കാരണ്ട. ഓ, കണ്ണും കാണത്തില്ലല്ലോ. മോളെ മണി എത്രയായി നോക്കി? 9:30. ഷോ, 9:30 ആയോ? എന്റെ ദൈവമേ, ഈ ഇറച്ചി മേടിക്കാൻ പോയിട്ട് അങ്ങനെ ഇതുവരെ കണ്ടില്ലല്ലോ കോന്തൻ. ഓ, മക്കള് കരയട്ടടാ, പൊന്നുമോൻ കരയണ്ടടാ. എന്റെ കുട്ട, ഞാൻ ഇവനെ കൊണ്ടേ കുളിപ്പിക്കട്ടെ. അമ്മ, അവന്റെ സോപ്പ് തന്നെ എടുക്കണേ. ആ, അത് പിന്നെ എനിക്കറിയത്തില്ലയോ. എന്റെ പൊന്നുമക്കള് കരണ്ടടാ. നമുക്ക് പോയി കുച്ചാമേ, നമുക്ക് കുച്ചാന്റെ പൂ അവിടെ, നമുക്ക് കുച്ചാന്റെ പൂ അവിടെ. കുട്ടനെ, എന്നാ വിളിച്ച? കല്യാണം വല്ലതും ഉണ്ടോ? അല്ലടോ, നമ്മുടെ മോളും വരുവോലും വന്നിട്ടുണ്ട്. അവരെന്നെ അവിടെ പട്ടിണിയാണ്. മനുഷ്യൻ നന്നാണെന്ന് കണ്ടുവിടാത്ത വർഗങ്ങള്. മനുഷ്യർ താമസിക്കുന്ന വീടാണോ ഇത്? ഈ തപ്പൻ ചോറൊന്നും വാരിക്കളെ ഇവിടെ ആരും ഇല്ലേ? നാ, നടന്ന് വാ, അപ്പൻ്റെ അടുത്തോട്ട് വാ. കോഴിയെ വിളിക്കുന്ന പോലെ ഇരുന്ന് വിളിക്കാതെ പോയി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നൂടെ. പൊന്നുമോനെ, അമ്മൂമ്മയുടെ അടുത്തോട്ടിയല്ലേ? അമ്മൂമ്മയോ? അമ്മൂമ്മന്നൊന്നും ഇപ്പൊ വിളിച്ചു പഠിപ്പിക്കണ്ട. കണ്ണനോ കണ്ണനോ, അതാ നോക്കി, നമ്മുടെ പ്രക്ഷോഭം കൊച്ചിലെ ഇരുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ചിരിക്കുന്നതും കരയുന്നതും ഉള്ളുന്നതും എല്ലാം അവനെ പോലെ തന്നെ. ഇനിയിപ്പോ അവന്റെ ഉയരായിരിക്കും ഇല്ലയോ? അതെ അതെ, അതുപോലെ തന്നെ. കണ്ണൻ കരയണ്ടോ? കാര്യമില്ല, കാര്യമില്ല, കാര്യം. കരയല്ലേടാ സുന്ദരിയെ, കൊച്ചുകുട്ടനാണ്ട് പാല് വരുന്ന കണ്ടോടാ ടുണ്ടു കുട്ടനോ. നീ എന്ത് പറഞ്ഞാലും ഇവനെ ഞങ്ങള് തന്നയക്കല്ല.
ഇവ മരിച്ചു പോയ നിന്റെ ആങ്ങളുടെ തനി സ്വരൂപം ഇല്ലയോ? എന്ത് രൂപമാണേലും ഇവനെ ഞാൻ ഇവിടെ നിർത്തിട്ട് പോയില്ല. അവനോ പോയി, ഒന്നുകിൽ നീ ഇവിടെ നിൽക്കണം, അല്ല നിന്റെ മോനെ ഇവിടെ നിർത്തിട്ട് പോണം അല്ലേ? അതെ, നീ ഇനി ഒരെണ്ണം ഉണ്ടാവുമ്പോ ഇവനിവിടെ നിർത്തിട്ട് പോനി. പാലുടിക്കാം എന്ന് പറഞ്ഞ നിങ്ങളുടെ സൗകര്യത്തിൽ ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ ഒക്കത്തില്ല. ഇവനെ ഞങ്ങൾ തരത്തില്ല. എന്നാളൊരു കാര്യം ചെയ്യാം, ഞങ്ങളെയും കൂടെ കൊണ്ടുപോക്കോ. അതെ, അപ്പൊ പിന്നെ ഇവിടെ ആരാ? വെറുതെ നടക്കാനുള്ള കാര്യം പറയാച്ചാ. അവൾ അവനെ തരത്തില്ല. അതെങ്ങനെ, നിന്റെ മോളല്ലേ? നോക്കി, എന്റെ മോളാണെങ്കിൽ അവള് തരും. നോക്കാം നോക്കാം. മോനെ, മമ്മി പോട്ടെ മോനെ, അടുത്ത തവണ വരുമ്പോ മമ്മി മോനെ കൊണ്ടുപോകാം. അടുത്ത തവണ വരുമ്പോ നിന്നെ കണ്ട ഇവൻ അറിയത്തില്ല. വന്നോട്ടോ, അമ്മുമ്മ എടുക്കാടാ, വാട കുട്ടോ, എന്റെ പൊന്നമ്മ കരണ്ടിടാ. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ഉണ്ടുണ്ട്. രാവിലെ കോൺഫ്ലേക്സ് പാലിൽ ശരിയാക്കി കൊടുക്കണം. ആ ശരി. പിന്നെ ആ വലിയ കുപ്പിയിലെ ഒരു കാൽസ്യം ഗുളിക. ശരി. 10 മണിക്ക് ഒരു ബുൾസൈ, ഒരു കഷ്ണം ബ്രെഡ്, ബ്രെഡിന്റെ നടുഭാഗം മാത്രമേ കൊടുക്കൂ. ഉച്ചയ്ക്ക് മുമ്പ് കുളിപ്പിക്കണേ. അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ. ഒലിവ് ഓയിൽ ദേഹത്ത് പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് വേണം കുളിപ്പിക്കാൻ. കെമിസോപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ. സോപ്പ് തീർന്നാൽ എന്നെ അറിയിച്ചാൽ ഞാൻ അയച്ചു തരാം. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും നിന്നെ വളർത്തിയത് ഞങ്ങളല്ലേ, നിന്റെ മോനെ വളർത്താനും ഞങ്ങൾക്കറിയാം. അന്നത്തെ അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോ ഉള്ളത്. എന്തായാലും അവനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം മോളെ. നീ എന്താ മുഖമേർപ്പിച്ചു നിൽക്കുന്നത്? ദേ, അമ്മയുടെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവളുടെ ഇഷ്ടത്തിനൊന്നും തുള്ളാൻ നിൽക്കരുത്. അടുത്ത തവണ ഞാൻ വരുമ്പോ ഇവളുടെ കല്യാണം നടത്തും. പ്രസു, ഫ്ലൈറ്റിന് സമയമായി. അമ്മേ, പറഞ്ഞൊന്നും മറക്കല്ലേ. ഡ്രൈവർ. ടാറ്റാ. ഇത്ര നേരം ഇനി ഇതിനെ പിടിച്ചേ. എനിക്ക് കൊച്ചുങ്ങളെ എടുത്ത് ശീലമില്ല. ശീലമില്ലേ? മൂന്നു നേരം ഇരുന്ന് തിന്നാ ശീലം ഉണ്ടല്ലോ. ഇത്ര നേരം എന്നെ പിടിച്ചേ, പിടിക്ക. ഇന്ന് കാലത്ത് ഒരു തുള്ളി അടിച്ചിട്ടില്ല. പിന്നെന്ത് യാളുടെ തുമ്പിക്കൈ ആടുന്ന പോലെ ഇങ്ങനെ കിടന്ന? അതുകൊണ്ടാ ആടുന്നു, കുടിക്കാത്തതും. ഇപ്പൊ ഞാൻ ആട്ടം നിർത്തി കാണിച്ചാ. അതെന്താ മാജിക്കോ? നാരണൻ ചേട്ടന് വെള്ളം ഒരു 150 അടിച്ച് നാരണൻ ചേട്ടൻ ഇപ്പൊ ആട്ടം നിർത്തി. പാല് വെള്ളത്തിലായല്ലോ. എന്താണ് ചേർക്കേണ്ടത്? ഒരു സാധനം ചേർക്കണ്ട കട്ട. അല്ലേ, ഇവിടെ ഇങ്ങനെ മീശയും കറുപ്പിച്ചോണ്ടിരുന്നാ മതിയോ? എടീ, മേനോൻ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വരുന്നത് ഒരു ഫോറിൻ കൺട്രി ആയിട്ടാ. അപ്പൊ സ്വീകരിക്കാൻ പോകുന്ന ഞാൻ ഒരു ഹാഫ് കൺട്രി എങ്കിലും ആവണ്ടേ എന്റെ ഭാർഗവി. ഈ പാന്റും ഷർട്ടിട്ട് നടക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. എന്ത് വേണോ ആയിക്കോ, പക്ഷേ വിമാനം വരുന്നതിന് മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ മേനോൻ സാറിനെ ആണുങ്ങൾ റാഞ്ചി കൊണ്ടുപോകും. ആരും കൊണ്ടുപോയില്ല ഭാർഗവി, ഞാനും അദ്ദേഹം തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. സ്നേഹത്തിന് പുഴിഞ്ഞു കുത്തി അരിയാവൂല മനുഷ്യ. ഇപ്പൊ തന്നെ എത്ര രൂപ ഞാൻ കടം വാങ്ങിച്ചെന്നോ? മാലക്കാരന് 20 രൂപ, കാറുകാരന് 50 രൂപ, പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന പാന്റിന്റെ ഷർട്ടിനും വാടക 10 രൂപ. പാന്റിന്റെ ഷർട്ടിന്റെ പുണ്യത്തെ പറ്റി നീ പറയണ്ട, ഇതേതോ വണ്ടി കയറി ചത്തവന്റെ ഷർട്ടും പാന്റാ. ഇത്രയേറെ ചെലവ് ചെയ്ത സ്ഥിതിക്ക് ഒരു 5000 രൂപയെങ്കിലും നമുക്ക് സാറിനോട് വാങ്ങണം. ഒന്നും കിട്ടാണ്ട് ഈ രാവുണ്ണി ഈ ഷർട്ടും പാന്റും ഇടുവോ? നീ ഐശ്വര്യായിട്ട് തന്നെ യാത്രയാക്ക്. നേരം ഇത്രയായിട്ടും വിമാനം കാണുന്നില്ലല്ലോ. അങ്ങോട്ട് നേരെ നിൽക്കും മനുഷ്യ. എന്തുപോയത്? ആളിയം വരുന്നത് പ്രമാണിച്ച് ഒരു തുള്ളി അടിക്കരുത്. നീയല്ലേ എന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് നോക്ക്. ഒരു 150 അടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പൊ റെഡിയായിട്ട് നിന്നേ. ദൈവത്തെ ഓർ തന്നെ മാനം കെടുത്തരുത്. ആ കാരണത്തോട് കയറി കിടന്നേ. ചോണ്ട് പറ.
അതാരെ വരുന്നു നോക്കി. ഇവന് ഇത് ആരെ കിടക്കാൻ ആരേച്ചാളുടെ വേഷം കിട്ടിക്കൊണ്ട് വരുന്നത്? ദാ അങ്ങോട്ട് നോക്കാൻ, ആ രാവണി അങ്ങോട്ടൊന്ന് നോക്കാൻ. നിങ്ങള് നേരത്തെ ഇങ്ങോട്ട് എത്തിയില്ലേ? എന്റെ ആങ്ങളെ വരുമ്പോ സ്വീകരിക്കാൻ പിന്നെ താനാണോ നേരത്തെ വരേണ്ടത്? ഈ മാലയൊക്കെ ഇങ്ങോട്ട് കെട്ടിയിരിക്കുന്നു. ഞാനും മേനോൻ സാറിനെ സ്വീകരിക്കാൻ വന്നതാ. സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. കൊച്ചാനെ സ്വീകരിക്കാൻ ഞങ്ങളൊക്കെ മതി. പൊടിയിട്ട് എന്തെങ്കിലും തട്ടിയെടുക്കാമെന്നായിരിക്കും മോഹം. ആ മോഹം അങ്ങ് മനസ്സിൽ വെച്ചാ മതി. എനിക്കൊന്നും വേണ്ടേ, അദ്ദേഹത്തെ കണ്ട് സന്തോഷം ഒന്ന് അറിയിച്ചാ മാത്രം മതി. താനങ്ങനെ സന്തോഷിക്കണ്ട. വിമാനം ചിലപ്പോ കടലിൽ പോയി പതിച്ചു കാണും. സുസുവിനെ പറയുന്നു. സോറി, നിന്റെ ആങ്ങള് മരിക്കുന്നു നിനക്ക് സഹിക്കില്ലല്ലോ. മരിക്കുന്ന എല്ലാരും മരിക്കും, പക്ഷെ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ കടലിൽ പോകത്തില്ലയോ? അതിന് വിഷമിക്കാനൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി കടലിൽ പോയി മുങ്ങി തപ്പിയാ മതി, സാധനങ്ങൾ കിട്ടും. ഞങ്ങള് കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ ചേട്ടാ? ഇങ്ങോട്ടോ. പെട്ടി നോക്കട്ടോ. അയ്യോ, ഇതിനകത്തിരി നിറഞ്ഞു. വരൂ അങ്ങോട്ട്, അങ്ങോട്ട് ഇറങ്ങി വരൂ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കൊച്ചാട്ടാ, മാല കൊച്ചാട്ടാ, കൊച്ചാട്ടാ. ഞങ്ങളെക്കാൾ വലുതാണോ ആ എഴപ്പാളി രാവണി? എനിക്ക് വലിയവനും ചെറിയവനും ഒന്നുമില്ല, മനുഷ്യത്വമുള്ളവനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. രാവണി ചെറുപ്പം മുതലേ എന്റെ സ്നേഹിതനാ. ഒരു സെക്കൻഡ്, ഒരു ചായ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. രക്തബന്ധത്തെക്കാൾ വലുതാണോ കൊച്ചാട്ടാ സ്നേഹബന്ധം? കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിയാലോ? ഞാൻ പറയാം, മുട്ടുവെച്ച് താങ്ങരുത് തങ്ങളെ. ഇപ്പോഴെങ്കിലും തിരിച്ചെഴുന്നള്ളിയല്ലോ. ആ മേനോൻ എന്നെ വിടണ്ടേ ഭാർഗവി? കാശ് കിട്ടിയോ? കിട്ടൂന്നാ തോന്നണേ. ദേഹപരിശോധന ഒന്നും നടത്തണ്ട. ആ മേനോനെ കണ്ടപ്പോ കൃഷ്ണനെ കണ്ട കുജേനെ പോലെ ഞാൻ എല്ലാം മറന്നുപോയി. നീളത്തി പൂമാലയും കൊണ്ട് പോയിട്ട് വെറും കൈയോടെ കയറി വന്നിരിക്കുന്നു. നടന്നത് എന്താണെന്ന് അറിയാതെ നീ കിടന്ന് ചാടരുത്. ഞാൻ ആകെ വിശന്ന് തല ചുറ്റിയാ വന്നിരിക്കുന്നു. എന്നാലേ ഞാൻ ഇനി അടുപ്പ് തീ അധികത്തില്ല. അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ. നിന്റെ വേലയൊന്നും എന്നോട് കാണിക്കണ്ട. എന്താ ഒരു മണം വർത്തമീന്റെ? വർത്തമീൻ മാത്രല്ല, ചെമ്മീൻ ഒലത്തിയത്, കരിമീൻ പപ്പാസ്, കാച്ചിയ മോര്, പപ്പടം എല്ലാം ഉണ്ട്. എന്നാ ഇത്തിരി ചോറ് വിളമ്പ്? അങ്ങേ വീട്ടിലോട്ടല്ല അവിടെ നിന്ന് മണം വരുന്നത്. അങ്ങേ വീട്ടിൽ നിന്റെ അച്ഛൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ആഹാ, എന്റെ അച്ഛന് പറഞ്ഞല്ലേ ഞാൻ കാണിച്ചു. എന്ത് കളിയാണത്? അല്ല, പ്രായം എത്രയായിട്ടും കുട്ടിക്കളി മാറിയില്ലല്ലേ. കേട്ടാ, ഞാനേ മോഹസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിലില്ല കേട്ടോ. എന്താ പേര്? കുട്ടൻ നായര്. കുട്ടൻ നായര് ഏതുവരെ പഠിച്ചു? ബികോമാണ്. ഞാനിത് ആരോടും പറയാറില്ല. അത്രക്കും എളിമയാണ്. എളിമുണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. കുട്ടൻ നായരെ ഇവിടുത്തെ കാര്യസ്ഥനാക്കി നിയമിക്കണമെന്ന് രാവണിക്ക് അങ്ങേ അറ്റത്തെ താല്പര്യമുണ്ട്. ഓ ഓ, വളരെ സന്തോഷം. പക്ഷെ എനിക്ക് താല്പര്യമില്ല.
അതെന്താ സാറേ? തന്നെ കുറിച്ച് ഞാൻ പുറത്തൊരു അന്വേഷണം നടത്തി. അത് അസൂയക്കാര് പലതും പറയും. വിശ്വസിക്കാവുന്നത് തന്നെ പറഞ്ഞതാ. താനിന് മുമ്പ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറത്തായത് എങ്ങനെയാണ്? അതൊരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ടതാ. മോഷണ കേസോ? അതെ, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഹലോ, താൻ ഇയാളെ കൊണ്ടുവന്ന് എന്നെ തെണ്ടിക്കാനാണല്ലേ? മുതലാളി, പഴയ മുതലാളിയുടെ ബംഗ്ലാവില് കള്ളം കയറി. എന്നെ കണ്ടപ്പം കട്ട സാധനം അവിടെ ഇട്ടിട്ട് കള്ളൻ ഓടി. ഞാൻ അതെടുത്ത് മുതലാളിയെ ഏൽപ്പിച്ചു. മുതലാളി എന്നെ പോലീസിലേൽപ്പിച്ചു. പോലീസ് എന്നെ കോടതിയിലേക്ക് അയച്ചു. കോടതി 3 കൊല്ലം ശിക്ഷിച്ച് എന്നെ ജയിലിലേക്ക് അയച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് എന്നെ വെറുതെ വിട്ടു. ഇക്കാലത്തൊരു ഉപകാരം ചെയ്താൽ ഇതാണ് അനുഭവം. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 മാസക്കാലം കുട്ടനായരെ അപ്രന്റീസ് ആയിട്ട് നിയമിച്ചൂടെ? കുട്ടനായർക്ക് പാചകം ചെയ്യാൻ അറിയാവോ? ഓ, 1000 ആൾക്കുള്ള ഡിന്നറ് ഞാനൊരു 1/2 മണിക്കൂറുകൊണ്ട് ചെയ്യും. എനിക്കിവിടെ ഡിന്നർ ഒന്നും വേണ്ടടോ. നല്ല നാടനരിയുടെ കഞ്ഞിയും കുടിച്ച് ശുദ്ധവായും വെളിച്ചവും ആയിട്ട് ജീവിക്കണം. അതിനാ ഞാൻ അമേരിക്ക വിട്ട് ഇങ്ങോട്ട് പോകുന്നത്. താൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വരികയല്ലേ നല്ലത്? എന്താ നക്ഷത്രം? മൂലം. മൂലത്തിൽ ഗുളിയൻ നിപ്പുണ്ട്, ഉച്ചസ്ഥായിലാണ്. സാരമില്ല അമ്മാവൻ, ആ ഒരു ഭാഗ്യവാനാണ്. ഭാഗ്യവാനോ? ഭാഗ്യവാനല്ല, ഭാഗ്യ ലോറി തന്നെ ആയിക്കോട്ടെ. അതിനെന്താ? 1-2 ആഴ്ചക്കകം ഒരു വലിയ സംഭവം നടക്കുമെന്നാണ് കാണുന്നത്. തൃശൂർ പൂരമായിരിക്കും. പൂരമല്ല, ചായ്. അമ്മാവന്റെ ജീവിതത്തിൽ ഒരു വിശേഷം നടക്കാൻ പോകുന്നു. ആ പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ. 50 രൂപ ദക്ഷിണ വയ്ക്കും. 50 രൂപയോ? 10 രൂപയോ ഉള്ളല്ലോ. ശാസ്ത്രമനുസരിച്ച് ദക്ഷിണ മുഴുവൻ തന്നില്ലെങ്കിൽ പറയുന്ന ഫലം മുഴുവൻ ശരിയായെന്ന് വരില്ല. കയ്യും നീട്ടിക്ക്. ഓം സുബ്രഹ്മണ്യായ നമഃ. ജലമതേ ശ്രീ പത്മനാഭ. അമ്മാവന്റെ ആയുർരേഖ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്റേ എടുക്കണമല്ലോ. 10-ൽ താഴെയുള്ള ഒരു സംഖ്യ പറയൂ. 1.5. ചേ, 1.5യോ? അതിനും ദാരിദ്ര്യമാണോ? ഒരു പൂർണ്ണസംഖ്യ പറയൂ. 8. 8. അപ്പൊ 2. 2 സന്താനങ്ങൾ ഉണ്ടെന്നാണ് കാണുന്നത്. അയ്യോ, എനിക്ക് പിള്ളേര് 4 ഉണ്ട്. കണ്ടോ, ദക്ഷിണ കുറവായത് കൊണ്ട് ഫലവും കുറവായി പോയി.